നികുതി വെട്ടിപ്പ് തടയാൻ കർശന പരിശോധന നടത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിനെതിരെ സ്വർണ്ണ വ്യാപാരികൾ രംഗത്ത് വന്നിരിക്കുന്നു. തങ്ങളെ വേട്ടയാടുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്നത്. ഇത് തങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറഞ്ഞത്. ഇതിനോട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. GST ഓഫീസിലും അതേപോലെ പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതിൻ്റെ സാധ്യത ഉന്നതതല യോഗത്തിൽ ആരാഞ്ഞിരുന്നു. ഇതും വ്യാപാരികളെ ചൊടിപ്പിച്ചു. എന്നാൽ പരിശോധന വ്യാപകമാക്കുന്നത് വ്യാപാരികൾക്കെതിരെയുള്ള നീക്കമല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. സർക്കാരിന് കിട്ടേണ്ട നികുതി കുറയുന്നതാണ് പ്രശ്നം. ഏത് കൂട്ടത്തിലും ചില ആളുകൾ കാണും. ചില സ്വർണ്ണ വ്യാപാരികൾ നികുതി അടയ്ക്കാതെ നിൽക്കുന്നുണ്ട്. നികുതി കൃത്യമായി അടയ്ക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർക്ക് ഭയപ്പെടേണ്ട കാര്യവുമില്ല. അല്ലാത്തവർക്ക് അങ്കലാപ്പുണ്ടായിട്ടുണ്ട്. നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് സർക്കാർ നടത്തുന്ന പരിശോധനയിൽ വ്യക്തമാകും. കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് സ്വർണ്ണക്കടകളിൽ CCTV വയ്ക്കുന്നതും GST ഓഫീസുകളുമായി ബന്ധിപ്പിക്കുന്നതും. അല്ലാതെ ആരെയും ഉപദ്രവിക്കാനല്ല. സ്വർണ്ണക്കടയിൽ അല്ലാതെ വീട്ടിൽ സ്വർണം വിൽക്കുന്ന രീതിയുണ്ട്. സർക്കാർ ലഭിക്കേണ്ട നികുതി അപ്പോൾ ഒഴിവായി കിട്ടും. ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് പരിശോധിക്കും. ഇത്തരത്തിലുള്ള സ്വർണം കണ്ടെടുക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ നികുതി വിഹിതം കിട്ടുന്നത് ഉറപ്പുവരുത്താനാണ് ഈ നടപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടകളിലെ പരിശോധന വ്യാപകമാക്കാനും വിൽപ്പന നികുതി ഇൻ്റലിജൻസ് ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു. വ്യാപകമായ തോതിൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കർശന നടപടികളിലേക്ക് നീങ്ങാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ GST ഓഫീസിലും അതേപോലെ പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യങ്ങൾ സ്വർണ്ണക്കടലിൽ നിന്ന് ലഭ്യമാക്കുന്ന തരത്തിലുള്ള പുതിയ സംവിധാനം ആവിഷ്കരിക്കാൻ തീരുമാനിച്ചതും.